Discuss the convergence of the series. First one, sigma k equal to 1 to infinity, k factorial divided by k raised to k. Second one, sigma k equal to 1 to infinity, k by k plus 1 all raised to k square. So first one in the case, le, a k no arnein k factorial by k raised to k. Factorial problems in ratio test to okay. ഇനി എ കെ പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താവും കെ ഉള്ളോർത്തൊക്കെ എന്തെന്ന് എഴുതണം നിങ്ങൾ കെ പ്ലസ് വൺ എഴുതണം ദാറ്റ് ഈസ് കെ പ്ലസ് വൺ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ ഓൾ റേസ് ടു കെ പ്ലസ് വൺ എന്ന് വരും. ഓക്കെ, ഇനി ഈ കെ പ്ലസ് വൺ ഫാക്ടോറിയലിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, കെ ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് വൺ എഴുതാം. ഓക്കെ, കെ പ്ലസ് വൺ ഓൾ റേസ് ടു കെ പ്ലസ് വൺ. കാരണം എന്താ, കെ പ്ലസ് വൺ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു എക്സെട്ര കെ ഇൻറ്റു കെ പ്ലസ് വൺ ആ അല്ലേ. ആ കെ വരെയുള്ളതിന് കെ ഫാക്ടോറിയൽ എന്ന് നമ്മൾ എഴുതുന്നുള്ളു. ഓക്കെ, ഇനി നമുക്ക് റേഷ്യോ ടെസ്റ്റ് ചെയ്യാം. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ പ്ലസ് വൺ ബൈ എ കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി k ഫാക്ടോറിയൽ ഇൻറ്റു k പ്ലസ് വൺ ഡിവൈഡഡ് ബൈ k പ്ലസ് വൺ ഓൾ റേസ് ടു k പ്ലസ് വൺ ഡിവൈഡഡ് ബൈ k ഫാക്ടോറിയൽ ബൈ k റേസ് ടു k. k ഫാക്ടോറിയൽ k ഫാക്ടോറിയൽ ഗെറ്റ് ക്യാൻസൽഡ്. ഓക്കെ, ഇനി k പ്ലസ് വൺ ഉണ്ട് ഇവിടെ, k പ്ലസ് വൺ ഓൾ റേസ് ടു k പ്ലസ് വൺ. ഓക്കെ, അതായത് എക്സ് ബൈ എക്സ് സ്ക്വയർ ആണ് കിടക്കുന്നത് അല്ലേ. ഇങ്ങനെ കട്ട് ചെയ്താൽ എക്സ് കിട്ടില്ല, അതുപോലെ എന്താണ് ഇതും കട്ട് ചെയ്യാൻ പറ്റില്ലേ. ഇപ്പൊ നമുക്കിത് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ഈ കെ പ്ലസ് വൺ കെ പ്ലസ് വൺ ഓൾ റേസ് ടു കെ പ്ലസ് വൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്നാവും, റേസ് ടു കെ എന്നാവും. എനിക്കിത് എന്തെന്ന് കിട്ടി, k raised to k divided by k plus 1 all raised to k. That is equal to limit k tends to infinity k by k plus 1 all raised to k. That is equal to limit k tends to infinity k outside today. Up and now 1 by 1. The Mughal Bath k outside today. കെ ഔട്ട്സൈഡ് എടുക്കാം. ഓക്കെ, ഇവിടെ ഓൾറേസ് ടു കെ ഉണ്ട്, കെ പുറത്തേക്ക് എടുത്തു, അപ്പൊ മുകളിൽ വൺ ഉള്ളു അല്ലേ. ഇനി താഴെ ഞാൻ കെ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്താവും, വൺ പ്ലസ് വൺ ബൈ കെ എന്ന് വരും. ഈ കെയും ഗെറ്റ് ക്യാൻസൽഡ് അല്ലേ. ഇപ്പൊ എനിക്ക് എന്തെന്ന് കിട്ടും, ലിമിറ്റ് k tends to infinity 1 by 1 plus 1 by k all raised to k എന്ന് കിട്ടും. ഇതിന്റെ വാല്യൂ എന്താണ്, ഈ താഴത്തെ ടേമിന്റെ വാല്യൂ എന്താണ്, e ആണ്. അതായത് ദാറ്റ് ഈസ് ഇങ്ങനെയുള്ള ഈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by e ആണ് വരിക. 1 by e എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്, നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് അറിയാം 1 by e is less than 1. സോ The summation of AK converges. By ratio test. Ratio test is converges. In a second one and there is no summation K equal to 1 to infinity K by K plus 1 all raised to K square. And the all power K and the number the root test here. ഓക്കെ, നമുക്ക് ഇതിന് എ കെ ഇസ് ഈക്വൽ ടു കെ ബൈ കെ പ്ലസ് വൺ ഓൾ റേസ് ടു കെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് റൂട്ട് ടെസ്റ്റ് ചെയ്യാൻ എന്താ വേണ്ടത്, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ, ദാറ്റ് ഈസ് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ ബൈ കെ പ്ലസ് വൺ ഓൾ റേസ് ടു കെ സ്ക്വയർ, സോറി എ കെ റേസ് ടു വൺ ബൈ കെ കെ സ്ക്വയർ ഓൾ റേസ് ടു വൺ ബൈ കെ എന്ന് വരും. അപ്പൊ കെ സ്ക്വയറും ബൈ കെ കട്ട് ചെയ്യുമ്പോ എന്താവും, കെ എന്ന് മാത്രമായിട്ട് മാറും.
അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി, ഇതിന്ന് കെ പുറത്തേക്ക് എടുത്താൽ പിന്നെ എന്തായി, വൺ ഡിവൈഡഡ് ബൈ, താഴത്തു നിന്ന് കെ ഔട്ട് സൈഡ് എടുത്താൽ വൺ ബൈ കെ ഓൾ റേസ് ടു കെ, കെ കെ ഗെറ്റ് ക്യാൻസൽ. ഇതിന്റെ ആൻസർ എന്താന്ന് ഞാൻ പറഞ്ഞു, വൺ ബൈ ഇ ആണ്, വൺ ബൈ ഇ വിച്ച് ഈസ് ലെസ് ദാൻ വൺ ആണ്. എന്തെന്ന് പറയാം, ബൈ റൂട്ട് എസ് ദ സീരീസ് കൺവേർജസ്. ഓക്കെ, ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി 1 by 2k+3 ഓൾ റേസ് ടു 70. അപ്പോ നമുക്ക് ഇതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പൊ ഞാൻ എ കെ ഇസ് ഈക്വൽ ടു 1 by 2k+3 ഓൾ റേസ് ടു 17 ആണ്. ഇതിന്റെ കെ ഔട്ട് സൈഡ് എടുക്കുക. ഓക്കെ, വൺ ബൈ ഇത് എന്തെന്നാണ് വരിക, കെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ടേം മാത്രം നോക്കും. അപ്പൊ 2+3 by k ഓൾ റേസ് ടു 17 ഉണ്ട്. എനിക്ക് എന്ത് ചെയ്താ, 1 by k raised to 70 2 by 3 by 2+3 by k. ബി കെ റേസ് ടു 17 ആണ് നമ്മൾ ബി കെ ആക്കിയിട്ട് എടുക്കുക. ബി കെ ഇസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കാം, കെ റേസ് ടു 17 ആക്കിയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് സമ്മേഷൻ ഓഫ് ബി കെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് വെച്ചിട്ട്. ഓക്കെ, നമ്മളുടെ പി ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ബൈ ബി കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ എന്താണ്, 1 by k raised to 17 ഇൻറ്റു 2+3 by k. ഓക്കെ, ഡിവൈഡഡ് ബൈ കെ റേസ് ടു 70 ഗെറ്റ് ക്യാൻസൽ. കേക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 by 2+3 by ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 1 by 2 എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഫിക്സഡ് വാല്യൂ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ ഫിക്സഡ് വാല്യൂസ് വരികയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, ദ പ്രൊഡക്റ്റ് കൺവേർജസ് ഓർ ഡൈവേർജസ് ടുഗദർ എന്നാണ് കിട്ടുക. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബി കെ കൺവേർജ് ചെയ്യോ അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യോ എന്ന് ചെക്ക് ചെയ്താൽ പോരെ. അപ്പൊ സമ്മേഷൻ ഓഫ് ബി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സമ്മേഷൻ ഓഫ് 1 by k 70 1 k raised to 17 ആണ്. കമ്പയറിംഗ് വിത്ത് പി സീരീസ് പിയുടെ വാല്യൂ എന്താണ്, 17 ആണ്. നമുക്കറിയാം പി ഇസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താണ്, കൺവേർജസ് ആണ്. അപ്പൊ ഇവിടെ 17 അല്ലേ, ഗ്രേറ്റർ ദാൻ 1 ആണ്, അപ്പൊ എന്തെന്നാണ്, കൺവേർജസ് ആണ്. അപ്പൊ എന്തെന്ന് എനിക്ക് പറയാം, ഇപ്പൊ സമ്മേഷൻ ഓഫ് ബി കെ കൺവേർജസ്, സോ ദ സമ്മേഷൻ ഓഫ് എ കെ ഇസ് ഓൾസോ കൺവേർജസ്. ഓക്കെ, ഇങ്ങനത്തെ കേസസ് ഒക്കെ എന്ത് ചെയ്താൽ മതി, ലിമിറ്റ് കമ്പാരിസൺ യൂസ് ചെയ്താൽ മതി. എക്സാമിൻ വെദർ ദ സീരീസ് കൺവേർജസ് ഓർ നോട്ട്, സമ്മേഷൻ കെ ഇക്വൾ ടു 1 to ഇൻഫിനിറ്റി 1 by ln of k+1 ഓൾ റേസ് ടു കെ. നമുക്ക് ഓൾ റേസ് ടു കെ ഉള്ളതുകൊണ്ട് റൂട്ട് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ റൂട്ട് ടെസ്റ്റ് P is equal to limit k tends to infinity a k all raised to 1 by k. Okay. Limit k tends to infinity 1 by ln of k plus 1 all raised to k. പിന്നെ എന്തുണ്ട്, all raised to 1 by k എന്ന് വരും. Limit k tends to infinity 1 by ln of കെ പ്ലസ് വൺ എന്ന് കിട്ടും, കാരണം കെയും 1 by k ഗെറ്റ് ക്യാൻസൽഡ് എന്ന് കിട്ടി. ഓക്കെ, കെക്ക് ഇൻഫിനിറ്റി കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ വരിക, 1 by ln of ഇൻഫിനിറ്റി ആണ് വരിക. അപ്പൊ എല്ലൻ ഓഫ് ഇൻഫിനിറ്റി എന്തായിരിക്കും, ഇൻഫിനിറ്റി. അപ്പൊ 1 by ഇൻഫിനിറ്റി വരുമ്പോ എന്തെന്നായിട്ട് മാറും, 0 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1. സോ ദ സീരീസ് ഈസ് കൺവേർജസ്. ഓക്കെ.